നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയലിൽ കൂടിയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് എത്തിപ്പെട്ടത് ധാരാളം ആടുകൾ വരുന്ന ഒരു ആട് ചന്തയിലാണ്. ആട് ചന്തകൾ കർഷകർക്ക് എത്രത്തോളം പ്രയോജനകരമാകുന്നുണ്ട്? ചന്തകളിൽ നിന്ന് ഫ്രീ ആയാണോ ആടുകളെ ലഭിക്കുന്നത്? എന്തെല്ലാം വെറൈറ്റി ആടുകളാണ് ഈ ചന്തയിലുള്ളത്? ആയിരക്കണക്കിന് ആടുകൾ എത്തുന്ന ഒരു ചന്തയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷികാറുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. വയലുകളിൽ കൂടിയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിപ്പെട്ടത് വളരെ വലിയ ഒരു ആട് ചന്തയിലാണ്. ഈ ചന്തയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല ക്വാളിറ്റി ആടുകളെ ഇവിടെ വാങ്ങാൻ ലഭിക്കും. ഈ ചന്തയ്ക്ക് ചില നിയമവശങ്ങളൊക്കെ തന്നെയുണ്ട്. അസുഖമില്ലാത്ത ആടുകളെ ആയിരിക്കണം ഇവിടത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. നല്ല ക്വാളിറ്റി ആടുകൾക്ക് അതിനനുസരിച്ചുള്ള വില ഇവിടെ കൊടുക്കേണ്ടതായി വരും. ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലയാണ് ഇവിടെ കർഷകർക്ക് കിട്ടുന്നത്. പലരുടെയും തെറ്റിദ്ധാരണയാണ് ചന്തകളിൽ നിന്ന് ആട് വാങ്ങിയാൽ രോഗവാഹകരായ ആടുകളായിരിക്കും, അതേപോലെ ഫ്രീ ആയിട്ട് ആട് ലഭിക്കുന്നു, വളരെ വില നിലവാരം കുറവാണ് എന്നൊക്കെ പലരുടെയും ഒരു ധാരണയാണ്. ഇവിടെ നല്ല വില കൊടുത്തേ മതിയാവൂ. കർഷകർ വളർത്തുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ച് നല്ല വില നിലവാരം ഇവിടെ കൊടുത്തേ മതിയാവൂ. ചന്തകൾ എന്നും കർഷകന് ഉപകാരപ്രദം തന്നെയാണ്. വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന ആടുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് തന്നെ വിപണനം നടത്താൻ കർഷകന് ഉപകാരപ്രദമാകുന്നു. അസുഖവാഹകരല്ലാത്ത ആടുകളെ മാത്രമേ ഇവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. മാന്യമായ വിലയിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. ചന്തകളിൽ ധാരാളം വിസിറ്റേഴ്സ് വരാറുണ്ട്. ആടുകളെ കാണാനും വാങ്ങാനുമൊക്കെയായി നിരവധി ആൾക്കാരാണ് ഈ ചന്തകളിലേക്ക് അനുദിനം പ്രവേശിക്കുന്നത്. ആഴ്ചയിൽ നിശ്ചിത ദിവസം മാത്രമാണ് ഇവിടെ ചന്ത നടക്കാറ്. ഓരോ കർഷകർക്കും ഓരോ കൂടാരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ആടുകളെ ഓരോ കൂടാരത്തിലും പാർപ്പിക്കാനായിട്ടാണ്. വളരെ ദൂരം സഞ്ചരിച്ച് കർഷകർ ഇവിടേക്ക് ആടുമായി എത്താറുണ്ട്. അതിനുള്ള ആഹാരവുമൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ ചന്തയിലേക്ക് വരുന്നത്. വൈകിട്ട് ആടുകളെല്ലാം വിറ്റൊഴിഞ്ഞ് കാലി വണ്ടിയുമായി കർഷകർ തിരികെ പോകുകയും ചെയ്യും. നല്ല ആടുകൾ എത്തുന്ന ചന്ത ആയതുകൊണ്ട് തന്നെ ധാരാളം നല്ല കർഷകർ ഇവിടേക്ക് എത്താറുമുണ്ട്. ആട് വളർത്തുന്ന കർഷകൻ ആടിൻ്റെ വിപണി കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേപോലുള്ള ചന്തകൾ കർഷകന് ഏറെ ഗുണപ്രദമാകുന്നു. നമ്മുടെ നാട്ടിലും ഇതേപോലുള്ള നല്ല നല്ല ചന്തകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആട് വിപണി സജീവമാകണം. അതിനായി ചുമതലപ്പെട്ട ഒരു മുൻകൈ എടുത്തേ മതിയാവൂ. ആട് കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആട് വിപണി സജീവമാകുകയുള്ളൂ. ഓരോ ചന്തകളും അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക. അസുഖവാഹകരായ ആടുകളെ ചന്തയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക. നല്ല ഗുണനിലവാരമുള്ള ആടുകളെ തന്നെ പ്രവേശിപ്പിക്കുക. അനുദിനം കർഷകർ
വളർന്നു വരികയും ചെയ്യും, ആട് വിപണി സജീവമാകുകയും ചെയ്യും. ഈ സ്ഥലം വളരെ പങ്കുവഹിക്കുന്നു. ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിൽ ഇവിടെ വളരെ വിശാലമായ ഒരു കോമ്പൗണ്ടിലാണ് ഈ ആട് ചന്ത നടക്കുന്നത്. ഇവിടെ ആടിൻ്റെ അലങ്കാര വസ്തുക്കളായ എല്ലാ ഐറ്റവും വാങ്ങാൻ ലഭ്യമാണ്. ധാരാളം ആടുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ആടിന് കൊടുക്കേണ്ട തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് വാങ്ങാൻ ലഭ്യമാണ്. ചെറിയ ഇനങ്ങളായ ബാർബറി മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ബീറ്റലാടുകൾ വരെ ഇവിടെ എത്താറുണ്ട്. ബീറ്റലാടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലിനായി എത്തുന്നത്. അതിൻ്റെ പൊക്കവും നീളവും ക്വാളിറ്റിയൊക്കെ കണക്കിലെടുത്താണ് അതിൻ്റെ വില നിലവാരം വരുന്നതും. നല്ല ക്വാളിറ്റിക്ക് നല്ല വില തന്നെ കൊടുത്തേ മതിയാകൂ. കാലാബീറ്റലുകളാണ് കേരളത്തിലുള്ളവർക്ക് കൂടുതലും ഇഷ്ടമെങ്കിലും ഈ സ്ഥലക്കാർക്ക് വ്യത്യസ്ത കളറുകളോടാണ് വളരെ താല്പര്യം. ബീറ്റലാടുകൾ പല വർണ്ണത്തിൽ കാണപ്പെടുന്നു. നാഗ്ര ബീറ്റൽ, ഡെബ്ബ ബീറ്റൽ, ഷേറ ബീറ്റൽ, പീല ബീറ്റൽ, ഡെബ്ബ ബീറ്റൽ തുടങ്ങി വിവിധ വർണ്ണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല പാലുൽപാദനത്തിലും വളർച്ചയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യത്യസ്ത കളറുകളുള്ള ബീറ്റലാടുകൾ. ഒരു ആട് ചന്ത സജീവമാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആടിൻ്റെ വ്യത്യസ്ത അലങ്കാര വസ്തുക്കൾ വിപണന ഷോപ്പുകൾ, അതേപോലെ ചായക്കടകൾ, ഹോട്ടലുകൾ, ഇതെല്ലാം ചന്തയോട് ചുറ്റിപ്പറ്റി സജീവമായി പ്രവർത്തനം നടത്തുന്നു. രാവിലെ മുതൽ പ്രവർത്തനം ഉള്ള ഈ ചന്തയിൽ ഓരോ കർഷകരും കൊണ്ടുവരുന്ന ആടുകൾക്ക് അതിൻ്റെ ഭക്ഷണവും കളക്ട് ചെയ്ത് മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആടുകളെ പട്ടിണിയിടാനോ അവയെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചന്ത തന്നെയാണ്. എല്ലാ കർഷകരും അവരുടെ ആടിനോടൊപ്പം ആടുകൾക്ക് കൊടുക്കേണ്ട തീറ്റയും കളക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്താറ്. ഈ ചന്തയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടേക്ക് പ്രവേശിക്കുന്ന ആടുകൾക്ക് നിശ്ചിത തുക ഈ ഫാം നടത്തിപ്പുകാർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. വാങ്ങുന്നവരും വാങ്ങിയതിനു ശേഷം ഒരു നിശ്ചിത തുക ഇവിടേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വിൽപ്പന കഴിഞ്ഞു പോകുന്ന വണ്ടികൾ പ്രത്യേകം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ആടുകളെ വിടുന്നത്. പ്രത്യേക റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ എണ്ണത്തിന് കംപ്ലീറ്റും തുക അടച്ചിട്ടുണ്ടോ എന്നൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ചന്തകളിൽ നിന്നും നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ചില കർഷകരുടെയൊക്കെ ആടുകൾ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നു. നല്ല പരിപാലനം ലഭിച്ച, നല്ല ഗ്രോത്ത് റേറ്റിൽ നിൽക്കുന്ന, നല്ല പാലുൽപാദനമുള്ള ആടുകളെ ഇവിടെ കാണാൻ സാധിക്കും. ബീറ്റലാടുകളിൽ വ്യത്യസ്ത കളറുകളുണ്ടെങ്കിലും വെള്ള കളറിന്
ഡിമാൻഡ് ഏറെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായാണ് പ്യുർ വൈറ്റ് ബീറ്റലാട് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വില നിലവാരത്തിലേക്ക് മാറുകയാണ് വെള്ളക്കളറുള്ള ബീറ്റലാടുകൾ. ഒരു ഡോട്ട്സ് പോലും വരാൻ പാടില്ല, പ്യുർ വെള്ള ആയിരിക്കണം. അങ്ങനെയുള്ള വെള്ളയാടുകൾക്ക് ഡിമാൻഡ് ഏറെയാണ്. കർഷകരുടെ ഭാഗ്യമായി കരുതുന്നു പ്യുർ വൈറ്റ് വെള്ളയാടുകൾ. അങ്ങനെ ഒരു വെള്ള സുന്ദരിയെയും നമ്മളിവിടെ കാണുകയുണ്ടായി. വെള്ള വീട്ടിലിനെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും, പക്ഷേ വില കേട്ടാലോ അടുക്കാനേ സാധിക്കില്ല. വെള്ളസുന്ദരിയെ കണ്ട് ചന്തയുടെ പല ഭാഗങ്ങളിലേക്കും കണ്ണോടിച്ചു. മുട്ടനാടുകളെ വെല്ലുന്ന വളർച്ചയിൽ നിൽക്കുന്ന പെണ്ണാടുകൾ ഇവിടെ എത്താറുണ്ട്. നല്ല ഹൈറ്റിലും പാലുൽപാദനത്തിലും പേര് കേട്ട പെണ്ണാടുകൾ. വീട്ടിലിൻ്റെ വ്യത്യസ്ത കളറുള്ള ഒരു പെണ്ണാടാണിത്. നല്ല പാലുൽപാദനവും നല്ല വളർച്ചാശേഷിയുമുള്ള ആട്. നമ്മുടെ നാട്ടിലും ആട് വിപണി സജീവമാകേണ്ടത് നമ്മളെപ്പോലുള്ള ഓരോ കർഷകരുടെയും ആവശ്യകതയാണ്. വ്യത്യസ്ത ഇനം ആടുകൾ ഉണ്ടാകുകയും വ്യത്യസ്ത കളറുകളുള്ള ആടുകൾ ഉണ്ടാകുകയും ആടുകളുടെ ഇഷ്ടം വർദ്ധിക്കുകയും ആട് വിപണി സജീവമാക്കുകയും ആട്ടിൻപാലിൻ്റെയും ആട്ടിൻമാംസത്തിൻ്റെയൊക്കെ ഗുണവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി ആടിൻ്റെ വർധനം ഉണ്ടാകുകയും ആട് കർഷകർ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ആട് വിപണി സജീവമാകുന്നത്. ഇവിടെ വളരെ വലിയ പ്രോത്സാഹനമാണ് ആട് കർഷകർക്ക് നൽകുന്നത്. മൃഗാശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന നല്ല സമീപനം, ആടുകളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആടുകളുടെ അസുഖം തിരിച്ചറിയാനുള്ള കഴിവുള്ള ഡോക്ടേഴ്സ്, ഓരോ ഗ്രാമപ്രദേശത്തും സജീവമായി പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികൾ, ആധുനിക സംവിധാനങ്ങളുള്ള മൃഗാശുപത്രികൾ, ഇതൊക്കെ തന്നെ ഇവിടെ ആട് വിപണി സജീവമാകാനും ആട് കർഷകർ അനുദിനം വർദ്ധിക്കാനും ഉപകരിക്കുന്നു. ആടുകളെ തേടിയുള്ളതും ആടുകളെ പരിചയപ്പെടുത്താനുമൊക്കെ ആയിട്ടുള്ള യാത്ര തുടരുകയാണ്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ ആർജവം ലഭിക്കുന്നത്. ലൈക്ക് മറക്കാതെ അടിക്കുക. നല്ല അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. മറ്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.